ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിക്കെതിരായ വ്യാജ കേസിൽ സർക്കാർ മറുപടി നൽകാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി എക്സൈസ് കമ്മീഷണർ രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ദിവസമല്ല എഴുപത്തിരണ്ട് സെക്കൻഡ് പോലും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നത് നല്ലതല്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു വിവരങ്ങളുമായി ശ്യാം ദേവരാജ് സർക്കാരിനെതിരെ ഹൈക്കോടതി ഇപ്പോൾ അതൃപ്തി വ്യക്തമാക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എക്സൈസ് വകുപ്പിനും സംസ്ഥാന സംസ്ഥാന സർക്കാരിനുമെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ ഇന്ന് സത്യവാങ്മൂലം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനുമൊപ്പം എക്സൈസ് കമ്മീഷണർക്കും നൽകിയ നിർദ്ദേശം പക്ഷേ ഇന്ന് ആ സത്യവാങ്മൂലം നൽകിയില്ല നൽകാത്ത സാഹചര്യത്തിലാണ് എക്സൈസ് കമ്മീഷണർക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഈ സത്യവാങ്മൂലം ലഭിക്കാത്തുള്ള അതൃപ്തി സർക്കാർ മറുപടി നൽകാത്തതിൽ ഹൈക്കോടതി പറഞ്ഞ വാചകം ഇതാണ് എഴുപത്തിരണ്ട് ദിവസമല്ല അല്ലെ എഴുപത്തിരണ്ട് സെക്കൻഡ് പോലും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നത് നല്ലതല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത് ഒരു സ്ത്രീ അകാരണമായി എഴുപത്തിരണ്ട് ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്നും ഹൈക്കോടതി ചോദിച്ചു മാത്രമല്ല നീതിന്യായ വ്യവസ്ഥ പരാജയപ്പെട്ടു പോയി എന്നൊരു വാക്കാനുള്ള ഒരു പരാമർശവും കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നടത്തുകയും ചെയ്തു ഈ ഇതിൽ പത്ത് ദിവസമാണ് മറുപടി നൽകാനുള്ള സാവകാശം ഹൈക്കോടതി നൽകുകയും ചെയ്തത് ഹർജി ഈ ഹർജി പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്